डियर स्टूडेंट्स या शनो जलाल इन नेक्स्ट क्लास स्वागत कई क्लास नाम पढ़ी सर्कलस रिलेट कॉब्लमसु होंम वर्क कहूँ नाम कंटिन्यूशन आ चाप्टर कंटिन्यूशन अब अगर पे सर्कल क्वाड्रिलेटरल वृत्त चतुर्भुज रूम नमक या सर्कल वरच चतुर्भुज और वृत्त चतुर्भुज मूद चित्र नोकू आ चित्र आला वेर्टीस मूं शीर्ष वृत्त अब चक्रीय चतुर्भुज चक्रीय चतुर्भुज अथवा साइक्लिक क्वाड्रिलेटरल अब इवे नोकि प्रत्येक अगर ना मुंबे और प्रॉपर्टी पढ़े नमुक डायगनल वरच या ए सी डायगनल वरच ए सी डायगनल वरक समय नमुक इवे रु भाग सर्कि रु पार्ट कटी रू सेगमेंट कटी ईपुर सू सेंस रूंड वृत्त खंड कमुक आंगि बी आंगि डी कूड़ी कूटिया नमक ओपोसीट सेगमेंट आंगिल अब ना मुंबे और प्रॉपर्टी पढ़े कई क्लास पढ़ी प्रॉपर्टी आ ഇവിടെ നമുക്ക് ആംഗിൾ ബി പ്ലസ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു 180 ഇതിന്റെ കാരണം എന്താണ് ആംഗിൾസ് ഇൻ ദി ഓപ്പോസിറ്റ് സെഗ്മെന്റ്സ് ആർ സപ്ലിമെന്ററി അഥവാ എതിർഘട്ടങ്ങളിലെ കോണുകൾ അനുപൂരകങ്ങളാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു വരും സോ ആ പ്രോപ്പർട്ടി വെച്ചിട്ട് ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടും നമ്മൾ ആ ഒരു ഡയഗണൽ കൂടി വരയ്ക്കുന്നു ആ ഡയഗണൽ ബി ഡി എന്ന ഡയഗണൽ വരയ്ക്കുന്നു ബി ഡി വരയ്ക്കുമ്പോൾ ഇതേ പ്രോപ്പർട്ടി തന്നെ വെച്ചിട്ട് നമുക്ക് ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എന്താണ് കിട്ടുന്നത് സോ ദേർ സം ഈസ് ഈക്വൽ ടു 180 So angle A plus angle C is also 180. ഇപ്പോ നമ്മൾ വരച്ചിട്ടുള്ള ക്വാഡ്രിലാറ്ററലിന്റെ പ്രത്യേകത എന്താണ് ഈ ക്വാഡ്രിലാറ്ററിന്റെ നാല് വെർട്ടിസ് സർക്കിളിന് മുകളിലാണ് ഇഫ് ഓൾ ദി ഫോർ വെർട്ടിസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ആർ പോയിന്റ്സ് ഓഫ് എ സർക്കിൾ ദെൻ ദ ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് ദാറ്റ് ക്വാഡ്രിലാറ്ററൽ ആർ സപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ ഒരു ചതുർഭുജത്തിന്റെ നാല് ശീർഷങ്ങളും വൃത്തത്തിലായാൽ ആ ചതുർഭുജത്തിന്റെ എതിർകോണുകൾ അനുപൂരകങ്ങളായിരിക്കും ഈ ചതുർഭുജത്തിനെ വിളിക്കുന്ന പേരെന്താണ് ചക്രീയ ചതുർഭുജം അഥവാ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഓക്കെ അപ്പോൾ ഈ ഒരു പ്രത്യേകത നിങ്ങൾ പഠിച്ചു വെക്കണം ഇപ്പോൾ നമ്മൾ പഠിച്ചു ഒരു ക്വാഡ്രിലാറ്ററിന്റെ നാല് വെർട്ടിസസും സർക്കിളിന് മുകളിലാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആയിരിക്കും അല്ലെങ്കിൽ ഒരു ചതുർഭുജത്തിന്റെ നാല് ശീർഷകൾ വൃത്തത്തിലാണെങ്കിൽ അതിന്റെ എതിർകോണുകൾ അനുപൂരകങ്ങളാവും ശരിയാവോ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം എങ്ങനെ തിരിച്ചു പറഞ്ഞാൽ ഇഫ് ദ ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ആർ സപ്ലിമെന്ററി ദെൻ ദ ഫോർ വെർട്ടിസസ് ലൈ ഓൺ എ സർക്കിൾ അഥവാ ഒരു ചതുർഭുജത്തിന്റെ എതിർകോണുകൾ അനുപൂരകങ്ങളാണെങ്കിൽ അതിന്റെ നാല് ശീർഷങ്ങളും വൃത്തത്തിലായിരിക്കും എന്നത് ശരിയാണോ എന്നുള്ളത് നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം സോ നമ്മൾ നയൻത്ത് പഠിച്ച കാര്യം ഒരു ലൈനിന്റെ മുകളിലല്ലാത്ത ഈ ത്രീ പോയിന്റ്സ് ഡു നോട്ട് ലൈ ഓൺ എ ലൈൻ വി ക്യാൻ ഡ്രോ എ സർക്കിൾ ത്രൂ ദാറ്റ് ത്രീ പോയിന്റ്സ് അല്ലേ അല്ലെങ്കിൽ വരയിലല്ലാത്ത മൂന്ന് ബിന്ദുക്കളിലൂടെ നമുക്ക് എന്തായാലും വൃത്തം വരയ്ക്കാം ഞാൻ ഈ ബോർഡിൽ വരച്ചിട്ടുള്ള രണ്ട് ചിത്രങ്ങൾ നോക്കാം ഒന്നാമത്തെ ചിത്രത്തിൽ നമുക്ക് മൂന്ന് വെർട്ടിസ് സർക്കിളാണ് അതെന്തായാലും നമുക്ക് മൂന്നിൽ കൂടി സർക്കിൾ എന്തായാലും പാസ് ചെയ്ത് മനസ്സിലാവും അവിടെയുള്ള രണ്ടാമത്തെ ചിത്രത്തിൽ മൂന്ന് വെർട്ടിസ് സർക്കിളാണ് പക്ഷേ നാലാമത്തെ വെർട്ടിസ് പുറത്താണുള്ളത് അവിടെ നാലാമത്തെ വെർട്ടിസ് സർക്കിളിന്റെ ഉള്ളിലാണുള്ളത് കാരണം ചക്രീയമാണ് അതായത് ഇതിന്റെ നാല് വെർട്ടിസസും സർക്കിളിന് മുകളിലാണ് അതുകൊണ്ട് ആംഗിൾ ഇ പ്ലസ് ആംഗിൾ ബി ഈക്വൽ ടു 180 ആംഗിൾ ഇ മീൻസ് എ ഇ സി എന്ന് പറയുന്നത് ആംഗിൾ അത് മാറ്റി പറയാം ആംഗിൾ ഇ എന്ന് പറഞ്ഞാൽ ആംഗിൾ എ ഇ സി നോക്കാം ട്രയാംഗിൾ എ ഇ ഡി നമുക്ക് അറിയാം ഒരു എ ഇ ഡി എന്ന് പറയുന്ന ട്രയാംഗിൾ ഞാൻ മാറ്റി വരയ്ക്കാം എ ഇ ഡി സോ വി ഹാവ് ട്രയാംഗിൾ എ ഇ ഡി ഈ എ ഇ ഡിയിൽ ഈ ആംഗിളും ഈ ആംഗിളും കൂടി ആഡ് ചെയ്താൽ ഇതിന് ഈക്വൽ ആയിരിക്കും ഇതിന് ഈക്വൽ ആണ് ഇത് വൈ ആണ് ഇത് എക്സ് ആണെങ്കിൽ ഇതെന്താണ് എക്സ് പ്ലസ് വൈ ആയിരിക്കും
exterior angle of a triangle is equal to sum of remote interior angles. Angle EAD plus angle D is equal to angle AEC. Points of a circle and the fourth vertex is in the interior, then
that vertex plus opposite vertex which is greater than 180. അത് അതിന്റെ ഓപ്പോസിറ്റ് ആയ ശീർഷകം കൂടി കൂട്ടിയാലുള്ള കോണുകൾ കൂട്ടിയാൽ 180 ൽ കൂടുതലായിരിക്കും. രണ്ട് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഈ പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടി. സോ നമുക്ക് എ ഡി സി എ നമുക്ക് അൽഗരത്തിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഫിഗർ വെച്ച് പറയുകയാണെങ്കിൽ ആംഗിൾ ബി എന്ന് മാത്രം പറയാം. ആംഗിൾ ബി പ്ലസ് ആംഗിൾ ബി ഗ്രേറ്റർ ദാൻ 180. നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള മൂന്ന് ചിത്രങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചിത്രം നോക്കാം, ഫസ്റ്റ് ഫിഗർ. ഇതിൽ നാല് വെർട്ടിസും സർക്കിളിനും ഉള്ളതാണ്. ഇഫ് ഓൾ ദി ഫോർ വെർട്ടിസ് ആർ പോയിന്റ്സ് ഓഫ് എ സർക്കിൾ, ദെൻ വാട്ട് ഹാപ്പൻ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സർക്കിളിനുണ്ട്. നാല് ശീർഷങ്ങൾ വൃത്തത്തിലാണെങ്കിൽ എതിർ കൂടുതലായിരിക്കും. അപ്പോൾ അതെന്താ നമുക്ക് അവിടെ എഴുതാൻ പറ്റുന്നത്? സോ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആംഗിൾ ഇതാണ്. അപ്പം ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180. ഓൾസോ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 180. ഇതാണ് ആദ്യത്തെ ചിത്രം. പ്രത്യേകം നാല് വെർട്ടെക്സും സർക്കിളിലാണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. കോട്ടിലാക്ക നാല് ശീർഷകൾ വൃത്തത്തിലാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ഫിഗർ നോക്കൂ, രണ്ടാമത്തെ ചിത്രം നോക്കൂ. രണ്ടാം ചിത്രത്തിൽ എ ബി സി സർക്കിളിലാണ്, മൂന്നെണ്ണം സർക്കിളിലാണ്, ഫോർത്ത് വെർട്ടെക്സ് പുറത്താണ് അല്ലേ, സർക്കിളിന് പുറത്ത് വരികയാണുള്ളത്, സർക്കിളിൻ്റെ എക്സ്റ്റീരിയറിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ച കാര്യം ആംഗിൾ ആ വെർട്ടെക്സും ആംഗിൾ ബി പ്ലസ് ഓപ്പോസിറ്റ് ആയ വെർട്ടെക്സും ആംഗിൾ ബി ഇറ്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ 180. അപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് ഇത് ലെസ് ദാൻ 180 ആണ്, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ ഗ്രേറ്റർ 180 ആവും. എന്താ കാര്യം? ഒരു ക്വാഡ്രിലാറ്ററിലെ നാല് ആംഗിൾസ് കൂടി കൂട്ടിയാൽ 360 ആണ്. അത് 180 കുറവാണെങ്കിൽ അപ്പോൾ അങ്ങനെയും വേണമെങ്കിൽ പറയാം. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഗ്രേറ്റർ ദാൻ 180 എന്ന് പറയാം. അതാണ് സെക്കൻഡ് ഫിഗർ. തേർഡ് ഫിഗർ നോക്കൂ. തേർഡ് ഫിഗറിൽ മൂന്ന് വെർട്ടെക്സ് സർക്കിളിന് മുകളിലാണ്, മൂന്ന് വെർട്ടിസസ് സർക്കിളിലാണ്, മൂന്ന് ശീർഷങ്ങൾ വൃത്തത്തിലാണ്, നാലാമത്തത് ഇന്റീരിയറിലാണ്. അങ്ങനെയാണെങ്കിൽ ഇന്റീരിയറിലുള്ള ആ വെർട്ടെക്സും അതിന് ഓപ്പോസിറ്റ് ആയ വെർട്ടെക്സ് കൂടി കൂട്ടിയാൽ ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ബി ഈസ് ഗ്രേറ്റർ ദാൻ 180 എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അതുകൂടാതെ ഇതെന്തായിരിക്കും എന്ന് പറയാൻ പറ്റിയ പോലെ, ഇത് 180 കൂടുതലാണെങ്കിൽ ബാലൻസ് 180 കുറവാകണ്ടേ. അപ്പോൾ ഇത് നമ്മൾ പഠിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, അപ്പൊ ഈ മൂന്ന് ചിത്രങ്ങൾ കണ്ടതിന് നമ്മൾ എത്തിയ കൺക്ലൂഷൻ എന്താണ്? ഇഫ് ദ ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ആർ സപ്ലിമെന്ററി, ദെൻ വി ക്യാൻ ഡ്രോ എ സർക്കിൾ ത്രൂ ദ ഫോർ വെർട്ടിസസ് ഓഫ് ദാറ്റ് ക്വാഡ്രിലാറ്ററൽ. അഥവാ ഒരു ചതുർഭുജത്തിന്റെ എതിർകോണുകൾ അനുകൂലങ്ങളാണെങ്കിൽ നമ്മൾക്ക് ആ ചതുർഭുജത്തിന്റെ നാല് ശീർഷങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരു വൃത്തം വരയ്ക്കാൻ സാധിക്കും എന്നുള്ള പ്രത്യേകത മനസ്സിലാക്കുന്നതിനാണ് ഇത്രയും ഭാഗം നമ്മൾ പഠിച്ചും കൂടെ. കോട്ടിലാട്ടുള്ള നാല് വെർട്ടിസസും കൂടെ സർക്കിളിൽ കടന്നു പോവുകയാണെങ്കിൽ ആ സർക്കിളിനെ നമ്മൾ വിളിക്കുന്ന പേര് സൈക്ലിക് കോട്ടിലാട്ടൽ എന്നാണ്, അഥവാ ചക്രീയ ചതുർഭുജമാണ്. ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഐസോസെൽസ് ട്രപീസിയം സൈക്ലിക് ആണോ അഥവാ സമപാർശ്വ ലംബകം ചക്രീയമാണോ? അതിനു മുമ്പ് ആദ്യം എന്താണ് ഐസോസെൽസ് ട്രപീസിയം എന്ന് പറയുന്നത്? ട്രപീസിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് എ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ, ദെൻ ദാറ്റ് ക്വാഡ്രിലാറ്ററൽ ഈസ് ട്രപീസിയം. അപ്പൊ എന്താണ്, ഒരു ചതുർഭുജത്തിന്റെ ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരങ്ങളാണെങ്കിൽ അതിനെയാണ് ട്രപീസിയം എന്ന് പറയുന്നത്. എന്നാൽ ഐസോസെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആവും, കൂടാതെ ബാക്കിയുള്ള രണ്ട് സൈഡുകൾ ഇരിക്കണം. ഇവിടെ നമുക്ക് ഒരു ട്രപീസിയം തന്നിട്ടുണ്ട്, വിച്ച് ഈസ് എ ബി സി ഡി, ഇൻ വിച്ച് എ ബി പാരലൽ ടു സി ഡി. എ ബി സി ഡിക്ക് പാരലൽ ആണ്, കൂടാതെ എ ഡി ഈക്വൽ ടു ബി സി. എ ഡി ബി സി ഈക്വലാണ്. ഐ സോസിയസ് ട്രപീസിയത്തിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ബാലൻസ് രണ്ട് സൈഡുകൾ ഈക്വലായി, പാരലൽ അല്ലാത്ത രണ്ട് സൈഡുകൾ ഈക്വലായി. നമുക്ക് ഈ ചിത്രത്തിൽ ഐ സോസിയസ് ട്രപീസിയാണ് എ ബി സി ഡി, അതുകൊണ്ട് എയും ബിയും ഈക്വലാണ്. ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ആണ്. അതുകൂടാതെ ആംഗിൾ സി ആംഗിൾ ഡി ഈക്വലാണ് അല്ലേ. ഓൾസോ ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ഡി ആണ് പറയാം. But we know that angle A plus angle B equal to what? Angle B equal to 180. In that case, now we have to parallel lines in transversal pertaining to the point here angles. The x y angle, x plus y in the angle, 180 angle. Point here angles are supplementary. After that, we have to do this. 180 angle. We have to do this.
ഇവിടെ എയ്ക്ക് പകരം നമുക്ക് ബി കൊടുക്കാൻ ആംഗിൾ എ യും ആംഗിൾ ബി യും ഈക്വൽ ആയതുകൊണ്ട് ഞാൻ ഇവിടെ എ മാറ്റി ബി കൊടുക്കുകയാണ് അപ്പൊ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി അപ്പൊ നമുക്ക് ഈ ആംഗിളും ഈ ആംഗിളും കൂടി കൂട്ടിയാൽ ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 180 ഇത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ആണ് അത് 180 നിൽക്കുന്നു ബാലൻസ് രണ്ട് ആംഗിൾസും കൂടി ഉണ്ട് ഏതാണ് ആംഗിൾ എയും ആംഗിൾ സി ഞാൻ എഴുതുന്നു ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ 180 എന്ന് നേരിട്ട് എഴുതുന്നു എന്താ കാരണം ഇങ്ങനെ എഴുതാൻ കാരണം ഇതൊരു ക്വാഡ്രിലാറ്ററൽ ആണ് ചതുർഭുജമാണ് നാല് ആംഗിൾസ് രണ്ടെണ്ണം കൂട്ടിയപ്പോൾ 180 കിട്ടി ബാലൻസ് രണ്ടെണ്ണം കൂട്ടിയപ്പോൾ 180 കിട്ടും മൊത്തം ആംഗിൾസ് എത്രയാണ് 360 360 ആയതുകൊണ്ട് നമുക്ക് നേരിട്ട് എഴുതാൻ പറ്റും സോ ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്പോർട്ടഡ് അപ്പൊ നമ്മൾ മുമ്പായിട്ട് ക്ലിയർ പഠിച്ചത് എന്താണ് ഏത് ക്വാഡ്രിലാറ്ററിന്റെയും ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെന്ററി ആയാൽ അത് സൈക്ലിക് ആയിരിക്കും സോ ഹിയർ ഓൾസോ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി സോ ദാറ്റ് ക്വാഡ്രിലാറ്ററൽ ഈസ് സൈക്ലിക് വിച്ച് ഈസ് എ isosceles trapezium so isosceles trapezium is a cyclic quadrilateral അഥവാ സമപാർശ്വലംബം ചക്രീയമാണ് നമുക്ക് അങ്ങനെ തെളിയിക്കാൻ പറ്റും ബോർഡിലെ ചിത്രം ഉണ്ട് അതിൽ പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ഓൾ ആംഗിൾസ് ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ ആൻഡ് ഓൾ ആംഗിൾസ് ബിറ്റ്വീൻ ദ ഡയഗണൽസ് ആണ് അഥവാ ഒരു ആ ചതുർഭുജത്തിലെ എല്ലാ കോണുകളും കാണണം അത് കൂടാതെ വികർണങ്ങൾക്കിടയിലുള്ള കോണുകളും കാണണം ABCD എ എന്ന് പറയുന്ന ആംഗിൾ മുഴുവൻ കാണണം സി കാണണം ബി കാണണം ഡി കാണണം നമുക്കിതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററാണ് അധ്യായം എന്താണ് അറിയുന്നത് ABCD ഈസ് സൈക്ലിക് ABCD സൈക്ലിക് അഥവാ ചക്രീയമാണ് ABCD അതുകൂടാതെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ആംഗിൾ ഇൻ ദ സെയിം സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ സോ ഇങ്ങനെ ഒരു സെഗ്മെന്റ് ഉണ്ടെങ്കിൽ ഈ സെഗ്മെന്റിലെ എല്ലാ ആംഗിൾസും എന്താണ് ഈക്വൽ ആയിരിക്കും ഇങ്ങനെ വരച്ചാൽ ഈ പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്തത് ഓക്കെ നമുക്ക് ആദ്യം ഈ പ്രോപ്പർട്ടി വെച്ചിട്ട് ആംഗിൾസ് കണ്ടുപിടിക്കാം അപ്പൊ നമ്മൾ ഇവിടെ ഒരു ആംഗിൾ കാണുന്നു 40 എന്ന് പറയുന്ന ആംഗിൾ കാണുന്നുണ്ട് അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ആംഗിളാണ് സോ വിച്ച് ഈസ് ഈക്വൽ ടു 40 സോ ഇവിടെ എഴുതാൻ പറ്റും ആംഗിൾ BCA ഈക്വൽ ടു BEA ആംഗിൾ ബി വിച്ച് ഈസ് 40 സോ ഇവിടെ നാൽപ്പതാണ് അപ്പൊ നമുക്ക് ഈ ആംഗിൾ ബി കിട്ടിയിട്ടുണ്ട് ആംഗിൾ ബി കിട്ടാൻ 40 + 35 ആംഗിൾ ബി ഈസ് 75 സോ നമുക്ക് ആദ്യത്തെ ആംഗിൾ കിട്ടിയിട്ടുണ്ട് ആംഗിൾ ഇവിടെ അതുപോലെ ആംഗിൾ ഡി നേരിട്ട് എഴുതാം ആംഗിൾ ഡിയും ആംഗിൾ ബിയും കൂടി കൂട്ടിയാൽ എന്താ വരിക ഇറ്റ് ഈസ് 180 അതുകൊണ്ട് ആംഗിൾ ഡി കിട്ടാൻ 180 - ആംഗിൾ ബി 180 - 75 വിച്ച് ഈസ് 105 ടോട്ടൽ ആംഗിൾ ആണ് 105 കിട്ടിയത് ആംഗിൾ ഈക്വൽ ടു 105 60 ആണ് ഇത് 40 നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ആംഗിൾസ് കിട്ടിയിട്ടുണ്ട് നോക്കാം നമ്മുടെ ഈ ആംഗിൾ 45 ആണ് ഇതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ആംഗിൾ ആണ് ഇത് സോ ഇത് ആംഗിൾ ഓൾസോ ഈക്വൽ ടു 40 ഓക്കെ നമുക്ക് അവിടെ എഴുതാം 45 - 55 എന്ന് പറയുമ്പോൾ ആംഗിൾ ADBയും ആംഗിൾ ACBയും 45 ചിത്രം നോക്കണം ADB എന്ന് പറയുന്നത് ഈ ആംഗിൾ ഈ ആംഗിൾ അങ്ങനെയാണെങ്കിൽ ആംഗിൾ സി കിട്ടിയിട്ടുണ്ട് ആംഗിൾ സി 40 + 45 = 80 ആംഗിൾ എ ആംഗിൾ എയും ആംഗിൾ സി കൂടി കൂട്ടിയ 180 അല്ലേ കാരണം ആംഗിൾ ABC ക്വാഡ്രിലാറ്ററൽ ABC സൈക്ലിക് ആണ് അതുകൊണ്ട് ആംഗിൾ എയും ആംഗിൾ സിയും കൂടി കൂട്ടിയ 180 ആണ് ആംഗിൾ എ കിട്ടുകയാണെങ്കിൽ 180 - 85 = 90 നമുക്ക് ആ പോർട്ടലാറ്ററിന്റെ എല്ലാ ആംഗിൾസും കിട്ടിയിട്ടുണ്ട് ആംഗിൾ എ ഈസ് ഈക്വൽ ടു 95 ഡിഗ്രി ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 75 ഡിഗ്രി ആംഗിൾ സി ഈക്വൽ ടു 85 ഡിഗ്രി ആംഗിൾ ബി ഈക്വൽ ടു 105 ഡിഗ്രി ഇത് കറക്റ്റ് ആണെന്ന് നോക്കണമെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെന്ററി ആണെന്ന് നോക്കിയോ ആംഗിൾ എയും ആംഗിൾ സിയും കൂട്ടിയ 180 ആംഗിൾ ബിയും ആംഗിൾ ബിയും കൂട്ടിയ 180 സോ ക്ലിയർ ആണ് ഇനി നമുക്ക് കാണുന്ന ഡയഗ്രംസ് ഇടയിലുള്ള ആംഗിൾസ് ആണ് എളുപ്പമാണ് കാണാൻ ഇപ്പൊ നമുക്കിവിടെ ഈ ഒരു ട്രയാംഗിൾ വിചാരിച്ചത് ഒരു ട്രയാംഗിൾ ആണ് ഈ ആംഗിൾ ഈ ആംഗിൾ കൂട്ടിയ അതിന്റെ 60 + 40 ആണ് 100 ആണ് ഈ ഒരു ട്രയാംഗിൾ ആയിട്ട് കൺസൈഡ് ഇവിടുത്തെ 60
ഇവിടെ 40 ആണെങ്കിൽ ഈ ആംഗിൾ 180 ആണ് നമ്മൾ ആഡ് ആംഗിളിന്റെ ഇന്റീരിയർ ആംഗിളിന്റെ എക്സ് അല്ലേ റിമോട്ട് ഇന്റീരിയർ ആംഗിൾ സമ എക്സ്റ്റീരിയർ ആംഗിൾ സമരിക്കുമ്പോൾ ഇത് 100 ആണെങ്കിൽ ഇപ്പുറത്തെ ആംഗിൾ എന്താണ്ടാവുക 100 ആണ് ഇനി രണ്ട് ആംഗിൾസ് ഒന്ന് കാണാം ഡയഗ്രംസ് ആയി രണ്ട് ആംഗിൾസ് പെയർ ആയിട്ട് വിചാരിക്കും ഇത് 100 ആണെങ്കിൽ എന്താണ് 8 ഇതും 8 ലീനിയർ പെയർ എന്ന് പറയുന്ന അത് ഒഴിച്ചാൽ മതി ഇത് 100 കിട്ടിയാൽ മതി ഈ ഒറ്റ ആംഗിൾ കണ്ടുപിടിച്ചാൽ മതി ബാക്കി നമുക്ക് കണ്ടെത്താൻ പറ്റും ഉള്ളേ ചോദ്യം നോക്കാം എ ബി സി ഒരു കോർഡിലാണ് എന്ന് പറയുന്ന ആംഗിളിന്റെ ബൈസെക്ടർ ആണ് വരച്ചിട്ടുള്ളത് അതുപോലെ ബിയുടെ ബൈസെക്ടർ സിയുടെ ബൈസെക്ടർ ഡിയുടെ ബൈസെക്ടർ ഈ കോണുകളുടെ സമവാചകളാണ് വരച്ചത് ഇപ്പൊ പറയുകയാണെങ്കിൽ എ എന്ന് പറയുന്ന കോണ് മൊത്തം ആംഗിൾ ആണെങ്കിൽ ഇത് ഹാഫ് എ ആയിരിക്കും ഇത് ഹാഫ് എ ആയിരിക്കും ഇത് മൊത്തം ആംഗിൾ ആണെങ്കിൽ ഇതിന്റെ മെഷർ ഹാഫ് ബി ഓർ ബി ബൈ ടു ബി ബൈ ടു മൊത്തം സി ബൈ ടു സി ബൈ ടു ബി ബൈ ടു ഡി ബൈ ടു എന്തൊക്കെ നമുക്ക് എ ബി സി ഡി എന്ന് പറയുന്ന ഒരു കോണിലാണ് തന്നിട്ടുണ്ട് എ ബി സി ഡിയുടെ ചതുർഭുജം തന്നിട്ടുണ്ട് അതിന്റെ ഓരോ കോണിന്റെ സമഭാജങ്ങൾ വരച്ചു ബൈസെക്ടേഴ്സ് വരച്ചിട്ടുണ്ട് അത് മുട്ടുന്ന അത് ജോയിൻ ചെയ്യുന്ന പോയിന്റ്സ് ആണ് പി ക്യു ആർസ് ഇതൊക്കെ ജോയിൻ ചെയ്യുന്ന പോയിന്റുകൾ തന്നിട്ടുണ്ട് വൺ ഇസ് പി ക്യു ആർ ആൻഡ് എസ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പി ക്യു ആർ എസ് സൈക്ലിക് ആണ് പി ക്യു ആർ എസ് എന്താണെന്ന് ചക്രീയമാണെന്ന് തെളിയിക്കണം ചക്രീയമാണെന്ന് തെളിയിക്കാനുള്ള വഴി ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആണ് തെളിയിക്കാനായിട്ട് എതിർക്കോടുള്ള അനുകൂലങ്ങളാണ് മാത്രമേ നമുക്ക് പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ അങ്ങനെയാണെങ്കിൽ സൈക്ലിക് ആണെന്നുള്ളതാണ് നമുക്കത് ചെയ്യാൻ ശ്രമിക്കാം നമ്മളോട് ആംഗിൾസിന്റെ ഹാഫ് എന്ന് വെച്ചിട്ടുണ്ട് എയ്ഡ് ഹാഫ് എയ്ഡ് ഹാഫ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം ഒരു ട്രയാംഗിൾ കൺസിഡർ ചെയ്യാം ട്രയാംഗിൾ പേര് എ എസ് ഡി ഡിസൺ അവിടെ മാറ്റി വരയ്ക്കുന്നുണ്ട് ട്രയാംഗിളിന്റെ പേര് എന്താണ് എ എസ് ഡി ഇവിടെ മെഷർ എ ബൈ ടു ആണ് ഇവിടെ എന്താണ് ഡി ബൈ ടു ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആംഗിൾ കണ്ടെത്താം ഇവിടെ ഡി ബൈ ടു ഇവിടെ എ ബൈ ടു ആയതുകൊണ്ട് ഈ ആംഗിൾ എന്താ ഒരു അതിൻ്റെ കൂടി സമ്മാനിക്കും ഡി ബൈ ടു പ്ലസ് എ ബൈ ടു ഓക്കെ അല്ലേ എന്താ കാര്യം ട്രയാംഗിളിന്റെ ഈ ഇന്റീരിയർ റിമോട്ട് ഇന്റീരിയർ ആംഗിൾ സമ്മാണ് ഇവിടുത്തെ അപ്പോൾ എ ബൈ ടു പ്ലസ് ഡി ബൈ ടു അല്ലെങ്കിൽ ഡി ബൈ ടു പ്ലസ് എ ബൈ ടു അതാണ് ഇവിടെ സോ ഈ ആംഗിളും ഈ ആംഗിളും കൂടി കൂട്ടിയ 180 ആണ് അപ്പൊ നമുക്ക് ഇവിടുത്തെ മെഷർ കിട്ടും ഇവിടുത്തെ മെഷറിന്റെ 180 മൈനസ് എ ബൈ ടു പ്ലസ് ഡി ബൈ ടു സോ നമുക്ക് ഇവിടുത്തെ ഒരു ആംഗിൾ ഈ എസ് എന്ന് പറഞ്ഞെടുക്കാം ആംഗിൾ എസ് ഈക്വൽ ടു 180 മൈനസ് എ ബൈ ടു പ്ലസ് ഡി ബൈ ടു എന്നോട് ആംഗിൾ എസ് ആണ് എന്ത് ഡി എസ് ആർ എന്നാണ് ശരിക്കും പറയാം ആംഗിൾ ഡി എസ് ആർ അങ്ങനെയും പറയാം ഓർ ആംഗിൾ എസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ആംഗിൾ എസ് ചെയ്തു ബി ക്യു ആർ എസ് ആയതുകൊണ്ടാണ് ആംഗിൾ എസ് ചെയ്തത് ഒരു കാര്യം കിട്ടിയിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് വേറെ നമുക്ക് വരുന്ന ആംഗിൾസ് ഏതൊക്കെയാണ് ഇപ്പോ ഏതൊക്കെയാണ് ഇവിടെ നോക്കൂ ഇവിടെ ട്രയാംഗിൾ കൂടി ഞാൻ എടുക്കുന്നുണ്ട് ഏതാ ട്രയാംഗിൾ ട്രയാംഗിൾ ബി ക്യു സി ഏതാ ട്രയാംഗിളിന്റെ പേര് ആ ബി ക്യു സി എന്ന് പറയുന്ന ട്രയാംഗിൾ ഞാൻ മാറ്റി വരയ്ക്കുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കാം ബി ക്യു ബി ക്യു സി ബി ക്യു സി ഇവിടെ ബി ബൈ ടു ആണ് ഇവിടെ എന്താണ് സി ബൈ ടു ഓക്കെ അല്ലേ ഇവിടെ ബി ബൈ ടു ആണ് ഇവിടെ സി ബൈ ടു ആണ് ഇവിടെ എന്താ വരിക ഈ മെഷർ ബി ബൈ ടു പ്ലസ് സി ബൈ ടു സോ ദിസ് ആംഗിൾ ഈസ് ബി ബൈ ടു പ്ലസ് സി ബൈ ടു ഓക്കെ അല്ലേ ഈ ആംഗിൾ എന്താണ് ഇതാണ് ആംഗിൾ പുറത്തുള്ള ആംഗിൾ ഈ ആംഗിൾ ഈ ഭാഗത്തുള്ള ആംഗിൾ ആണ് ബി ബൈ ടു പ്ലസ് സി ബൈ ടു അങ്ങനെയാണെങ്കിൽ ആംഗിൾ ക്യു നമുക്ക് കണ്ടെത്തി കൂടെ ആംഗിൾ ക്യു എന്താ പറയുക ആംഗിൾ ക്യു ഓർ പി ക്യു ആർ ആംഗിൾ ക്യു ഓർ പി ക്യു ആർ എന്ന് പറയുന്നത് 180 നമ്മുടെ ഇവിടെ സബ്ട്രാക്ട് ബി ബൈ ടു പ്ലസ് സി ബൈ ടു 180 ബി ബൈ ടു പ്ലസ് സി ബൈ ടു സബ്ട്രാക്ട് ചെയ്താൽ ഓക്കെ അല്ലേ ഈ നോക്കിക്കോ നമ്മളുടെ ഓപ്പോസിറ്റ് ആംഗിൾസ് കിട്ടിയിട്ടുണ്ട് ആംഗിൾ ക്യൂവും ആംഗിൾ എസ് ആണ് ഓപ്പോസിറ്റ് ഈ രണ്ടും കൂടി ആഡ് ചെയ്തു ആംഗിൾ ക്യു പ്ലസ് ആംഗിൾ എസ് ആംഗിൾ ക്യൂ പോലെ 180 മൈനസ് ബി ബൈ ടു പ്ലസ് സി ബൈ ടു പ്ലസ് ആംഗിൾ എസ് എന്ന് പറയാം 180 മൈനസ് എ ബൈ ടു പ്ലസ് ബി ബൈ ടു
ओके कंबाइन माइनस बी बाय टू इवे श्रद्धा ना रूम माइनस माइनस समय माइनस रूम माइनस बी बाय टू प्लस सी बाय टू माइनस प्लस प्लस डी बाय टू ഇവിടെ നമുക്ക് എല്ലാത്തിനും ട്രൂ കോമൺ ആണ് നമുക്ക് പുറത്തേക്ക് എടുക്കാം അപ്പോൾ ബി പ്ലസ് സി പ്ലസ് എ പ്ലസ് ഡി ഹോൾ ബൈ ടു എന്ന് എഴുതാം ഇവിടെ ത്രീ സിക്സ്റ്റി മൈനസ് ഒന്നുകൂടി അറേഞ്ച് ചെയ്താൽ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ആണ് ബൈ ടു അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ആംഗിൾ എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും സി എന്ന് പറയുന്നതും ഡി എന്ന് പറയുന്നതും കൂടി ആഡ് ചെയ്താൽ എത്ര എഴുതാം ടോട്ടൽ ആംഗിൾ ടോട്ടൽ ആംഗിൾ അല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാൻ ശ്രദ്ധിക്കും ഇവിടേക്ക് എഴുതാം നമുക്ക് So we have 360 minus. And that a plus b plus c plus d. We quadrilateral. It is 360 degrees. So that is 360. So we have a plus b plus c plus d by 2. We have 360 by 2. So that is 360 minus 360 by 2. What is it? 360 360 അതിലെ ബി സി എന്ന് പറയുന്ന സൈഡിൽ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് മാർക്ക് ചെയ്തു എ സിയിൽ ക്യൂ മാർക്ക് ചെയ്തു എ ബിയിൽ ആർ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ എ ആർ ക്യൂ എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ സർക്കം സർക്കിൾ വരച്ചു ഒരു ട്രയാങ്കിളിന്റെ ആർക്കിന്റെ പരിവൃത്തം വരച്ചു അതുപോലെ ബി പി ആർ എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ സർക്കം സർക്കിൾ വരച്ചു ഇത് രണ്ടും കൂടി എമ്മിലൂടെ പാസ് ചെയ്തു പാസ് ചെയ്യുന്ന പോയിന്റ് ഏതാണ് എം ആണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ട്രയാങ്കിൾ സി പി ക്യൂ എന്ന് പറയുന്ന ട്രയാങ്കിൾ കണ്ടല്ലോ സി പി ക്യൂ അതിന്റെ സർക്കം സർക്കിളും എമ്മിൽ കൂടെ പാസ് ചെയ്യുന്നു പറയുന്നു അതായത് ഇവിടെ വരച്ച മൂന്ന് ട്രയാങ്കിൾ ആയിരുന്ന എ ആർ ക്യൂ ബി പി ആർ പിന്നെ സി പി ക്യൂ എന്ന് പറയുന്ന മൂന്ന് ട്രയാങ്കിൾസിന്റെയും മൂന്ന് ത്രികോണങ്ങളുടെയും പരിവൃത്തങ്ങൾ ഒരേ പോയിന്റാണ് എമ്മിൽ കൂടെ പാസ് ചെയ്യുന്നത് തെളിയിക്കും എമ്മിലൂടെ പാസ് ചെയ്യുന്നു എന്ന് തെളിയിക്കണം നമുക്കിവിടെ പ്രൂവ് ചെയ്യുന്നത് ഈ എമ്മിലൂടെ ഈ ഒരു സർക്കിൾ വലിയ സർക്കിൾ പാസ് ചെയ്യുന്നു പ്രൂവ് ചെയ്യും അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കാം ഈ ആദ്യത്തെ സർക്കിൾ ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന എമ്മിലൂടെ പാസ് ചെയ്യുന്നു അപ്പൊ അവരൊരു കോട്ടലാറ്റൽ ഉണ്ടാവുന്നുണ്ട് ഇതിന്റെ പേര് എ ക്യൂ എം ആണ് അപ്പൊ കോട്ടലാറ്റിനെ നമുക്ക് വരയ്ക്കാം പേര് എ ക്യൂ എം ആർ എ ക്യൂ എം ആർ സൈക്ലിക് ആണ് അതുപോലെ നമുക്ക് വേറൊരു ഒരു കോട്ടിലാക്കുക ഉണ്ട് ഏതാണ് ബി ആർ എം സോ എ ക്യൂ എം ആറും ബി പി എം ആറും സൈക്ലിക് ആണ് ഈ ചിത്രത്തിൽ ബി എ ക്യൂ എം ആർ സൈക്ലിക് ആണ് ബി പി എം ആർ രണ്ടും സൈക്ലിക് ആണ് ഇവിടെ എ ക്യൂ എം ആർ എന്ന് പറയുന്ന കോട്ടിലാക്ക എടുത്താൽ സൈക്ലിക് കോട്ടിലാക്ക എടുത്താൽ ചെക്ക് ചെയ്യുന്നത് എടുത്തു കഴിഞ്ഞാൽ ആംഗിൾ എയും ആംഗിൾ ക്യൂ എം ആർ കൂട്ടിയാൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ ക്യൂ എം ആർ എത്രയാണ് കിട്ടുന്നത് 180 അല്ലേ അവിടുന്ന് ആംഗിൾ ക്യൂ എം ആർ കണ്ടുപിടിക്കാം ആംഗിൾ ക്യൂ എം ആർ എന്താ 180 മൈനസ് ആംഗിൾ സോ ഇവിടെയുള്ള ആംഗിൾ ക്യൂ എം ആർ എന്ന് പറയുന്ന ആംഗിൾ ഈ ആംഗിൾ നമുക്ക് ചെയ്യാം ഇത് 180 മൈനസ് ആംഗിൾ ആയിരുന്നു അതുപോലെ നമുക്ക് ഈ ഒരു സൈക്ലിക് കോട്ടലാണ് എന്താ സൈക്ലിക് കോട്ടൽ ബി പി എം ആർ ബി പി എം ആർ ഈ ബിയും ആംഗിൾ പി എം ആറും കൂടെ ആയിരുന്നു ആംഗിൾ ബി പ്ലസ് ആംഗിൾ പി എം ആർ ഇതുപോലെ 180 ആയിട്ട്
ആണല്ലോ അവിടുന്ന് ആംഗിൾ പി എം ആർ കണ്ടുപിടിക്കാം എത്രയാ 180 മൈനസ് ആംഗിൾ ബി സോ ഇവിടെ ആംഗിൾ പി എം ആർ നമുക്ക് കിട്ടി 180 മൈനസ് ആംഗിൾ ബി ഇനി ഇവിടുത്തെ ഒരു ആംഗിൾ ഉണ്ട് ആംഗിളിന്റെ പേര് ആംഗിൾ പി എം ഈ ആംഗിൾ ഇതും ഈ മൂന്ന് ആംഗിൾസും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 360 ലഭിക്കുക ഏതൊക്കെയാണ് ആംഗിൾ പി എം ആർ പ്ലസ് ആംഗിൾ ക്യു എം ആർ പ്ലസ് ആംഗിൾ പി എം ക്യു എല്ലാം കൂടി കൂട്ടിയാക്കിയാൽ കിട്ടുക 360 എന്നാണ് കാരണം ആംഗിൾ അറൗണ്ട് എ പോയിന്റ് ഈസ് 360 അപ്പൊ നമുക്ക് ഈ ഒരു ആംഗിൾ പി എം ക്യൂ എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കാം ആംഗിൾ പി എം ക്യു കാണാൻ വേണ്ടിയിട്ട് എന്തേതാണ് 360 നിന്നിട്ട് ആംഗിൾ പി എം ആറും ആംഗിൾ ക്യു എം ആറും സബ്ട്രാക്ട് ചെയ്താൽ 360 നിന്നിട്ട് ആംഗിൾ പി എം ആറും ആംഗിൾ ക്യു എം ആറും സബ്ട്രാക്ട് നമ്മളതിവിടെ ചെയ്യുന്നുണ്ട് ശ്രദ്ധിക്കുക ഈക്വൽ ടു 360 മൈനസ് വാട്ട് ഈസ് ആംഗിൾ പി എം ആർ പി എം ആർ എന്ന് പറയുന്നത് 180 മൈനസ് ആംഗിൾ ബി ആണ് അതുപോലെ ക്യു എം ആർ എന്ന് പറയുന്നത് 180 മൈനസ് ആംഗിൾ എ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ബ്രാക്കറ്റ് മാറ്റി 360 മൈനസ് 180 മൈനസ് മൈനസ് പ്ലസ് ആവും പ്ലസ് മൈനസ് 180 ഈ മൈനസ് മൈനസ് പ്ലസ് ഇത് ക്യാൻസൽ ആയിപ്പോയി 360 സോ ബാലൻസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി സോ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആംഗിൾ പി എം ക്യൂ എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടി ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി എന്ന് കിട്ടി സി പി ക്യൂ എന്ന് പറയുന്ന ട്രയാംഗിളിലും സർക്കം സർക്കിൾ സി പി ക്യൂ എന്ന് പറയുന്ന ട്രയാംഗിളിന്റെ സർക്കം സർക്കിളും എമ്മിൽ കൂടെ പാസ് ചെയ്യുന്നത് തെളിയിക്കാൻ നമ്മൾ ചെയ്യുന്നത് ഈ സി പി എം ക്യൂ സൈക്ലിക് ആർ കൂടി ഉപയോഗിക്കണം അതിന് കോമൺ പോയിന്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പൊ അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇവിടെ സൈക്ലിക് ആർ ഉപയോഗിക്കാനുള്ള വഴിയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവിടുത്തെ ആംഗിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി അപ്പം എ പ്ലസ് ബി ആണ് ഈ ആംഗിൾ നമുക്ക് സിയും ആംഗിൾ സിയും ഇതും കൂടി ആഡ് ചെയ്തോ ആംഗിൾ സി പ്ലസ് ആംഗിൾ പി എം ക്യൂ ആംഗിൾ സി അങ്ങനെ തന്നെ എഴുതാം ആംഗിൾ പി എം ക്യൂ എന്ന് പറയുമ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ആണ് സോ ആംഗിൾ സി പ്ലസ് ആംഗിൾ പി എം ക്യൂ ഈക്വൽ ടു വാട്ട് ഈസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈ ട്രയാംഗിൾ എ ബി സി എ ബി സി എന്ന് പറയുന്ന ട്രയാംഗിളില് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എത്ര വരിക 180 വരിക കാരണം ഒരു ട്രയാംഗിളിലെ മൂന്ന് ആംഗിൾസ് കൂടി കൂട്ടിയ 180 ആണ് അപ്പൊ അതുപോലെ ഇത് മൂന്നും കൂടി കൂട്ടുക ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്ന വലിയ ട്രയാംഗിൾ ആയ എ ബി സി ആംഗിൾ ആയതുകൊണ്ട് ഇതിന്റെ മൂന്നിലും കൂടി സംബന്ധമായിട്ട് 180 ആയിരിക്കും അപ്പൊ അവിടുത്തെ സിയും എല്ലാം കൂടി കൂട്ടിയ 180 കിട്ടിയിട്ട് ആംഗിൾ ബിയും ആംഗിൾ ക്യൂ കൂടി ഓൾസോ 180 സോ ദാറ്റ് ഫോർമുല ഈസ് സൈക്ലിക് എന്ന് പറയാം അതുകൊണ്ട് സൈക്ലിക് ആയതുകൊണ്ട് സർക്കിളും കൂടി സർക്കിൾ എമ്മിൽ കൂടി പാസ് ചെയ്തുകൊണ്ട് പോവുകയാണ് ഓക്കെ അപ്പൊ നമുക്ക് കിട്ടിയത് എന്താണ് നമുക്ക് കിട്ടിയത് ഈ ഒരു മൂന്ന് ട്രയാംഗിളിന്റെയും സർക്കം സർക്കിൾ പാസസ് ത്രൂ എ കോമൺ പോയിന്റ് എം സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ സൈക്ലിക് കോഡൽ പറയുന്ന പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്തത് ഒന്ന് സ്വന്തമായിട്ട് ചെയ്തു നോക്കും ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത് ഒരു കാര്യം കൂടി പറയട്ടെ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ക്ലാസ് എടുക്കുന്ന സമയത്തും ബോർഡിൽ ചെയ്യുന്ന പ്രോബ്ലങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതുക അതിനുശേഷം മാത്രം നമ്മൾ ഹോംവർക്കുകൾ ചെയ്യാൻ ശ്രമിക്കുക പകർത്തി എഴുതിയാൽ മാത്രം ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ട് പകർത്തി എഴുതുന്ന ശീലം ഉണ്ടായാൽ മാത്രമേ ക്ലാസ് കൃത്യമായിട്ട് മനസ്സിലാവൂ എന്നുള്ള കാര്യം നോക്കും പിന്നീട് ഇനിയുള്ളത് ഈ ചാപ്റ്ററിൻ്റെ ഹോംവർക്കാണ് ഇനി ഹോംവർക്കാണ് ഹോംവർക്ക് പേജ് നമ്പർ 59 and 60 അതിൽ 1, 2, 3, 4 and 6 അഞ്ച് പ്രോബ്ലംസ് ആണുള്ളത് നിങ്ങൾ സ്വയം ചെയ്യാൻ ശ്രമിക്കുക ഇതിൻ്റെ ആൻസേഴ്സ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്